ഒറ്റപ്പാലത്തിനടുത്ത അനങ്ങൻമല ഇക്കോ ടൂറിസം പദ്ധതിയാണ് ഈ വീഡിയോയിൽ നാം പരിചയപ്പെടുന്നത്. അതിവിശാലതയിൽ വിദൂരങ്ങളിലുള്ള മലനിരകളുടെ മനോഹാരിത ആസ്വദിക്കുവാനും കാറ്റുകൊള്ളുവാനുമായി ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. ചെറിയ തോതിലുള്ള ഹൈക്കിംഗ് ട്രിപ്പും ഇവിടെ സാധ്യമാണ്. പാറക്കൂട്ടങ്ങളിൽ കൂടി നടന്ന് ഉയരങ്ങളിലെത്തി ദൂരെയുള്ള പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങൾ ആസ്വദിക്കുന്നത് ഒരു ത്രിൽ തന്നെയാണ്. പ്രകൃതിയുടെ തനത് സൗന്ദര്യം മാത്രമാണ് ഇവിടെ സന്ദർശകരെ ആകർഷിക്കുന്നത്. തനിമ നിലനിർത്തിക്കൊണ്ട് ഇക്കോ ടൂറിസത്തിൻ്റെ സാധ്യതകൾ വനം വകുപ്പ് പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ്. 20 ലക്ഷം രൂപയോളം ചിലവഴിച്ച് സന്ദർശകർക്കാവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. പാർക്കിംഗ് സൗകര്യം, ഇരിപ്പിടങ്ങൾ, സുരക്ഷാ മതിലുകൾ, റിസപ്ഷൻ കൗണ്ടർ എന്നിവയ്ക്ക് വേണ്ടിയാണ് തുക വിനിയോഗിച്ചത്. ഇവിടെയുള്ള ജൈവ വൈവിധ്യം സംരക്ഷിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. കൂനൻ മലയും അനങ്ങൻ മലയുമാണ് പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ. അനങ്ങൻമല ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആവശ്യത്തിന് സുരക്ഷാ മതിലുകളും ഇരിപ്പിട സൗകര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മലമുകളിലേക്ക് കയറിപ്പോകുന്നതിന് സൗകര്യമാകുന്ന രീതിയിൽ സ്റ്റെപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന ജീവ വിഭാഗങ്ങളുടെ പേരുകൾ ബോർഡുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെയധികം ഉയരത്തിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ ദൂരെ വളരെ വിശാലമായിട്ടുള്ള താഴ്വാരങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങൾ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും. നല്ല ശക്തമായ കാറ്റും ലഭിക്കുന്നുണ്ട്. കൂനൻമലയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അനങ്ങൻമലയുടെ ദൃശ്യമാണ് ഇത്. രണ്ട് താഴ്വാരങ്ങളെ ചേർത്ത ഒരു ഇരുമ്പ് പാലവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കരിമ്പന തെങ്ങുകൾ ധാരാളം കാണാൻ കഴിയും. കരിമ്പനയിൽ തേങ്ങയും വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല കാറ്റ് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. ആ കാറ്റിൻ്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. കൂനൻമലയും അനങ്ങൻമലയും ചേരുന്ന താഴ്വാരത്തിലൂടെ ഒരു കൊച്ചരുവി ഒഴുകുന്നുണ്ട്. അത് ചെറിയൊരു വെള്ളച്ചാട്ടമായിട്ട് നമുക്ക് അതിൻ്റെ ഭംഗി എപ്പോഴും ആസ്വദിക്കാൻ കഴിയുന്നതാണ്.